ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ വർഷത്തെയും ബജറ്റിൽ ഏകദേശം 2% ഡിഫൻസ് ബജറ്റിൽ നിന്ന് ഇന്ത്യയിലെ രണ്ട് കമ്പനികൾക്ക്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള രണ്ട് കമ്പനികൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് DRDO, മറ്റേന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, അതായത് HIL. DRDOയിൽ ആകെ എംപ്ലോയീസ് എന്ന് പറയുന്നത് 30,000 പേരാണ്. ഒരു വർഷം അവർക്ക് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 24,000 കോടി രൂപയാണ്. DRDOയ്ക്ക് ഇന്ത്യയിൽ 50 ലാബുകളുണ്ട്. HIL-നും ഏകദേശം 28,000 പരം ജോലിക്കാരുണ്ട്. ഇത്രയും തന്നെ തുക, അതായത് രണ്ടും കൂടെ ചേരുവാണെങ്കിൽ ഒരു വർഷം 50,000 കോടിയാണ് നമ്മൾ ടാക്സ് ഇനത്തിൽ ഈ രണ്ട് കമ്പനിക്കും കൊടുക്കുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഇന്ത്യയുടെ ഡിഫൻസിനെ പറ്റി ഡെവലപ്പ് ചെയ്യാനും ഏവിയേഷനെ പറ്റി ഡെവലപ്പ് ചെയ്യാനും റിസർച്ച് ആൻഡ് ഡെവലപ്പ് റിപ്പയറിനെല്ലാം കൂടെ കൊടുക്കുന്ന തുകയുടെ കാര്യമാണ് ഈ പറയുന്നത്. DRDO വളരെ പഴയൊരു ഓർഗനൈസേഷനാണ്, നല്ലപോലാണ് ഇത് തുടങ്ങിയത്. വളരെ പ്രമുഖർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനെ മാറ്റുവാൻ പല പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ DRDOയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം, വളരെ മോശമാണ്. ഇതിനെപ്പറ്റിയുള്ള ഡിഫൻസിൻ്റെ ഓഡിറ്റിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, DRDO മാറണം. കാരണം അതിനകത്ത് പല റിട്ടയറായ പല ആളുകളെയും കൊണ്ടിരുത്താൻ തുടങ്ങി. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചാർജുകളൊക്കെ റിട്ടയറാകുന്ന പല ആൾക്കാരെ കൊണ്ട് ഇരുത്താൻ തുടങ്ങി. ചില ആൾക്കാർ, രാഷ്ട്രീയക്കാരെ മണിയടിച്ച് നടക്കുന്നവരുണ്ടല്ലോ ചില ജോലിക്കാർ, അവരെ കൊണ്ടിരുത്താൻ തുടങ്ങി. സയൻറ്റിഫിക് ടെമ്പറുള്ള സയൻറ്റിസ്റ്റുകൾ, അവർക്ക് പണിയില്ലാതായി. അല്ലെങ്കിൽ 25 വർഷം മുമ്പ് DRDO ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്ത ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതായത് മിസൈൽ ഉണ്ടാക്കാനും പല എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുവാൻ വേണ്ടിയും ആമമെൻറ്റ് ഉപകരണങ്ങളും അതേപോലെ ആംഡ് വെഹിക്കിൾസും ഉണ്ടാക്കാൻ സംഭവം അവരിന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 25 വർഷം, 20 വർഷമുള്ള പലതും ഇങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരെ കൊണ്ട് പറ്റാത്തത്? അവരെ കൊണ്ട് പറ്റത്തില്ല, കാരണം അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പൊളിറ്റിക്കലി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് കയറാൻ തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റിലും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ പഴയ എയർ ഇന്ത്യ പോലെ തന്നെയുള്ളൂ DRDO. എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കളും എൻ്റെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ എൻ്റെ അത് വർക്ക് ചെയ്യുന്നുണ്ട് BDL-ലും ഹൈദരാബാദിലും ഒക്കെ. എന്തുകൊണ്ടാണ് പറ്റാഞ്ഞത്? എന്ത് ഔട്ട്പുട്ടാണ് ഇവർ കൊടുത്തത്? ഇതൊക്കെ ചോദ്യമാണ്. നമ്മൾ ഇത്രയും പണം മുടക്കുന്നതാണ്. HIL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ഇന്ന് നേരെ ചൊവ്വേ ഒരു ജെറ്റ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെടുത്ത് നോക്കുക അവരെന്താ ചെയ്യുന്നത്. തേജസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായി. ഈ പറയുന്ന DRDO തന്നെയാണ് ഇൻസാസ് എന്ന് പറഞ്ഞ് 2,700 കോടി മുടക്കി. അതായത് നമ്മുടെ സ്മോൾ ഇന്ത്യൻ സ്മോൾ ആംഡ് സിസ്റ്റം എന്ന് പറയുന്ന ആ തോക്കുണ്ടല്ലോ അവരുണ്ടാക്കിയിട്ട്, അതിൻ്റെ ഗതി ഞാൻ പറഞ്ഞു. പഴയൊരു വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ കാണാം. അങ്ങോട്ട് ഫയർ ചെയ്താൽ ഇങ്ങോട്ട് ഫയർ ചെയ്യുന്ന സാധനം ഉണ്ടാക്കിയെടുത്തു. തേജസ്സും അങ്ങനെ തന്നെയാണ് എയർക്രാഫ്റ്റ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. റഷ്യയുടെ ഇഞ്ചിനും അമേരിക്കയുടെ വിങ്സിൻ്റെ ഡിസൈനും ഒരു ഒരു അലമ്പ് സാധനം. പിന്നെ എങ്ങനെങ്കിലും അത് ഡിഫൻസിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക, എയർഫോഴ്സിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അവർ. അതായത് MiG-21 സ്ഥിതി നിങ്ങൾക്കറിയാം. അത് റഷ്യൻ ജോയിൻറ്റ് വെഞ്ചറിൽ അപ്ഗ്രേഡ് ചെയ്ത് HIL-ലാണ്. എത്രയെണ്ണം ഫ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? യഥാർത്ഥ കണക്ക് നിങ്ങൾക്കറിയോ? കാരണം ഇത് സഞ്ചരിക്കുന്ന ശവപ്പെട്ടി എന്ന് അതിനെപ്പറ്റി പറയുന്നത്. ഈ DRDO തന്നെ ആലോചിച്ച് നോക്കുക, കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലവിടെ നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട ജവാന്മാർ, അവരെ നേരെ ചൊവ്വേ കൊണ്ട് അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഒരു 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 ശവപ്പെട്ടി പോലും ഉണ്ടാക്കാൻ പറ്റാത്തവന്മാരെ ഇവന്മാർ. പിന്നെ ഇവന്മാരെന്തോ ചെയ്ത് ഇത്രയും കോടി വാങ്ങിയിട്ട്. എൻ്റെ ചോദ്യമാണിത്, ഗവൺമെൻറ് എത്രയും വേഗം DRDO വൈൻഡ് അപ്പ് ചെയ്യണം. ഈ HIL-നെയും DRDO ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടൻസിയാണ്, അവിടെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളവർ. അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ചാർജ് കൊടുക്കരുത്. ഇത് പല DRDO ഒഫീഷ്യൽസുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അതേപോലെ HIL-ല് അവിടെ ജോലി ചെയ്തവരും പഴയ ജോലി ചെയ്തവരും അവരുമായിട്ട് സംസാരിച്ചെടുക്കുന്നൊരു ഒരു ടോപ്പിക്കായത്. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പേര് അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് രണ്ട് ഓർഗനൈസേഷൻ്റെ അകത്തും. അവർ പറയുന്നുണ്ട് ഇതും ഇതേപോലെ ഒരു അലന്ന ഓർഗനൈസേഷൻ, ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തവർ. കാരണം ഇതിനകത്തെല്ലാം നിങ്ങൾക്കറിയാം, ഒരു ഒരു സാധനം ടെക്നോളജിയെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു വെപ്പൺസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുമായിട്ട് ഒത്തിരി കിക്ക് ബാക്സ് ഉണ്ട്. കാരണം ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കണ DRDO ഇത് വേണം,
ഇതിൻ്റെ കാരണം ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെഹൽക്ക ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇതിൻ്റെ റൂട്ട് അറിയാം. ഇത് ഹൈലി കറപ്റ്റഡ് ആണ് ഈ രണ്ട് ഓർഗനൈസേഷൻ എല്ലാ രീതിയിലും. പിന്നെന്തിനാണ് ഇവരെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? ഡി ആർ ഡി ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് സയൻറ്റിസ്റ്റുകൾ ഡിഫൻസ് സയൻറ്റിസ്റ്റുകളെ കുറച്ച് പേര് മാത്രം, ഈ 30,000 പേര് ഡി ആർ ഡി ഒയിൽ ജോലി ചെയ്യുമ്പോൾ വെറും 5,000 പേരേ ഉള്ളൂ സയൻറ്റിസ്റ്റുകൾ. ആലോചിച്ച് നോക്കണം, ബാക്കി മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫാണ്. എച്ച് ഐ എൻ്റെ സ്ഥിതി അതുതന്നെ, ഇത്രമാത്രമേ ഉള്ളൂ. അപ്പം ഇത്രമാത്രം സ്റ്റാഫിന് അവരുടെ സാലറിയും നല്ല പാക്കേജാണ്, അത് മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഇവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇത്രയും വർഷമായിട്ട്? പക്ഷെ മോദി ഭരണം വന്ന് അതിന് ചേഞ്ചസ് ഉണ്ടാക്കി കൊടുത്തു. കാരണം ഈ സാധനങ്ങൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകാൻ തുടങ്ങി. റഫേൽ ആണെങ്കിൽ പോലും ഇനി പ്രൈവറ്റ് കമ്പനികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ചോപ്പർ പ്രൈവറ്റ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. എയർ ബസ്സിൻ്റെ എയർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, അതായത് മിലിറ്ററി യൂസിലുള്ള എയർക്രാഫ്റ്റ്, അതും പ്രൈവറ്റ് സെക്ടറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അതേപോലെ പാറ്റൻ ടാങ്ക്, അത് ആർമേഡ് ഡിവിഷൻ, ആർമേഡിൻ്റെ ടാങ്കുകൾ പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കി, വെൽ പെർഫോം. എത്ര പെട്ടെന്ന് സംഭവം സാധിച്ചത്! ഇത് ഗവൺമെൻ്റ് അല്ല ഉണ്ടാക്കേണ്ടത്. ഇതിനെയാണ് ഇവിടുത്തെ ലെഫ്റ്റും കോൺഗ്രസ്സും എതിർക്കുന്നത്. കാരണം ഇതവരുടെ ഒരു ഹോളി കൗ ആണ്. ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാടില്ല. രാജ്യരക്ഷ, എന്ത് രാജ്യരക്ഷയും രാജ്യസുരക്ഷയും മണ്ണാങ്കെട്ടിട കാര്യ പറയുന്നത്? കാരണം 3,000 കോടി, 50,000 കോടി രൂപ ഒരു വർഷം കൊടുക്കുകയാണ് ഇവർക്ക്. ഇതിൻ്റെ അത് ആരാ പ്രയോജനം ഉണ്ടാക്കുന്നത്? ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയേക്കുന്നത്? ഇന്ത്യൻ ഡിഫൻസിനെ കൊണ്ട്, ഡി ആർ ഡി ഒ കൊണ്ട്, ഈ പറയുന്ന എന്ത് ഗുണമാണ് ഉണ്ടായേക്കുന്നത്? എച്ച് ഐ എല്ലിനെ കൊണ്ട് ഇത്രയും വർഷം നോക്കിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഇൻഡിജിനിയസ് ആയിട്ട് അവർ ചേതൊക്കെ ഉണ്ടാക്കിയത് അത് കോപ്പി അടിച്ചേക്ക് സാധനമാണ്. അത് കാരണം അത് അതിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോയാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു അറ്റാക്കിങ് ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് എയർ ടു എയർ ഗൺ അവർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനീ പറയുന്നൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ആർമേഡ് വെഹിക്കിൾസ് അതുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ ഇടയ്ക്ക് ടാറ്റയാണ് അതുണ്ടാക്കി കൊടുത്തേക്കുന്നത്. കാരണം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ മികച്ച കമ്പനികളുണ്ട്. ഇപ്പം എല്ലാൻ്റെയും എടുത്താൽ തന്നെയും എവറസ്റ്റ് കമ്പനി എടുത്താൽ പല കമ്പനികളുണ്ട്. അവർക്കിത് മാനുഫാക്ചർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. കാരണം പ്രൈവറ്റ് കമ്പനിയാണ്, കോമ്പറ്റീഷനുണ്ട്, അവനത് ചെയ്യും. കാരണം അക്കൗണ്ടബിളാണ്, റെസ്പോൺസിബിളാണ്. അപ്പം ഈ പല മാനുഫാക്ചറിങ്, ഇത് ഗവൺമെൻറ്റും അതേപോലെ പണ്ട് ശക്തിമാനെന്ന് പറഞ്ഞൊരു പട്ടാളത്തിൻ്റെ ഒരു വണ്ടിയുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. എൻ്റെ പിതാവ് സിവിലിയനായിട്ട് ജബൽപൂർ ഓർഡിനൻസ് ഫാക്ടറി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിനുശേഷം, അതായത് 70-70 ആ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാണിത് ഈ, അതായത് ഓർഡിനൻസ് ഫാക്ടറിയിൽ അവരിപ്പോൾ ചെയ്യുന്ന എന്തു. കാരണം അവരുടെ നിങ്ങൾ റോഡിൽ പോകുമ്പോൾ പഴയ ശക്തിമാൻ റോഡിലെല്ലാം നിർത്തി ഇട്ടേക്കുന്നത് കാണാം. കാരണം ഇത് ഓടാൻ പറ്റത്തില്ല. കാരണം ഇതിന് ഇത്ര ടണ്ണിൽ കൂടുതൽ സാധനം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പട്ടാളക്കാരുടെ കുട്ടികളെ സ്കൂളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടുന്ന പരിപാടി, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പട്ടാളക്കാരെ ക്യാമ്പിൽ കൊണ്ടുവിടുന്ന പരിപാടിയായിരുന്നു ശക്തിമാൻ്റെ പരിപാടി ഒരു സമയം വരെ. അതിനുശേഷമാണ് ഇത് ലേലാൻഡ് ആണെങ്കിലും ടാറ്റയാണെങ്കിലും മറ്റുള്ള കമ്പനികൾ കൊടുത്തും മനോഹരമായ വണ്ടികൾ പുറത്തിറങ്ങി. ആലോചിച്ച് നോക്കുക, ഇത് ഒരു കാരണവശാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പോകത്തേ ഉള്ളൂ. എന്താ, ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ മോശമായിരുന്നോ? ഇന്ത്യയിൽ എന്താ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളില്ലേ? ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ? എൻജിനീയറിങ് കേപ്പബിലിറ്റി ഉള്ള കമ്പനീസ് ഇന്ത്യയിലില്ലേ? ഇതൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതേപോലെ ഈ ഹോളി കൗ, അതായത് വിശുദ്ധ പശുവായിട്ട് രണ്ടുപേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഡി ആർ ഡി ഒ, എച്ച് ഐ എൽ? ഗവൺമെൻറ്റിൻ്റെയാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അവിടുത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയാം. എവിടെ വരെ പിടിച്ചാലാണ് അതിൻ്റെ ടോപ്പ് ലെവലിലോട്ട് പോകുന്നത്? പല ബ്യൂറോക്രാറ്റ്സുകളെയും പലയിടത്തും കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, പല ബോർഡുകളിലും. അല്ല, ഡിഫൻസിൻ്റെ ഓർഡിനൻസ് ബോർഡിൽ ഇരുത്തിയേക്കുന്ന ആൾ നേരെ അയാൾ ബംഗാളിലായിരുന്നു, കൽക്കട്ടയിലായിരുന്നു ഓഫീസ്. അയാൾ ഒരു കേസ് അയാൾ പണം അടിച്ച് മാറ്റിയേക്കുന്നത് ഏകദേശം 60 കോടി രൂപയാണ്. അയാളുടെ കയ്യോടാണ് ക്യാഷായിട്ട് പൊക്കുന്നത്. ഇതൊക്കെ കേസൊക്കെ ഉണ്ട്, നിങ്ങൾ ഗൂഗിൾ തപ്പിയാൽ മനസ്സിലാക്കും. അപ്പം ഇവിടെ ഉണ്ടാകേണ്ട സംഭവം, ഇപ്പം നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് കമ്പനികളും എത്രയും വേഗം പിരിച്ചു വിടണം ഈ പുല്ല്, രണ്ടെണ്ണം. കാരണം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എച്ച് ഐ എല്ലാണെങ്കിൽ പല കമ്പനികളായിട്ട് അത് പ്രൈവറ്റൈസ് ചെയ്യണം. ഇവിടെ മാനുഫാക്ചറിങ് ആണെങ്കിലും റിപ്പയർ ആണെങ്കിലും മറ്റുള്ള കമ്പനികളൊക്കെ പ്രൈവറ്റ് മേൽനോട്ടത്തിൽ നടക്കട്ടെ, അപ്പോൾ അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ നടക്കട്ടെ. അല്ലാതെ ഇത്രയും ഒരു എമൗണ്ട്
ഇവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവരുണ്ടാ ഇവർ ഇവർ വലിയൊരു ലൈബിലിറ്റി ആയിട്ട് മാറുക. ഇത്രയും പേരാണ്, ആലോചിച്ച് നോക്കുക, ഏകദേശം 60,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, പിന്നെ അവർക്ക് അതിനുശേഷം ഇവർക്ക് പെൻഷൻ കൊടുക്കണം. വലിയ ഹ്യൂജ് ലൈബിലിറ്റി എടുത്ത് വെക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാകണം. ചെറിയ മാറ്റമൊന്നുമല്ല, കാരണം ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾക്ക് വിദേശ സാങ്കേതിക വിദ്യയോടുകൂടി ഇവിടെ ഉണ്ടാക്കുവാൻ സാധിക്കും. അത് മോദി കാണിച്ചു കൊടുത്തില്ലേ? പല സാധനങ്ങളും, ഇപ്പം റൈഫിളിൻ്റെ കാര്യമാണെങ്കിൽ AK-201 ആണെങ്കിൽ 203 സീരീസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു, ആർമേഡ് വെഹിക്കിൾസ് ഉണ്ടാക്കുന്നു, എത്രയോ സാധനങ്ങൾ ഇന്ത്യയിൽ പ്രൈവറ്റിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പറയുവാൻ പോകുന്നത് വെള്ളാനകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല. ഇത് നമ്മൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് ഇത് വൈൻഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എടുത്ത് ഇതിനെ ദൂരെ കളഞ്ഞേക്കണം. ഇതിനെ സ്ട്രീം ലൈൻ ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്.